ഹോട്ടൽ ബോർഡിൽ നിന്നൊരു ട്രാക്ക് ബാക്ക്. കിര, നീ പറഞ്ഞ ആൾ എപ്പോ വരും, എന്ത് ചെയ്യും? ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാം. ഓ ഓ, ആരും ശ്രദ്ധിക്കാതെ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് അവരിൽ ഒരാളായി ശംഭു മഹാദേവൻ. ബാക്ക് ഷോട്ട്. കിരണേ, വെറുപ്പിക്കല്ലേ, കാര്യം പറയും. നീ പറഞ്ഞോട്ടപ്പ. രവീന്ദ്ര ഹോട്ടലിന് മുമ്പിലായി ബൈക്ക് നിർത്തി ചുറ്റും നോക്കി ഹോട്ടലിനകത്തേക്ക് നടന്നു കയറുന്ന ശംഭു. ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിലായി ഹോട്ടൽ മുതലാളി രവി, അവരുടെ തന്ത. ശംഭു പതിയെ അടുത്തുള്ള ടേബിളിൽ മാറിയിരിക്കുന്നു. ഒന്നും ഇണ്ടാതെ തൊട്ടപ്പുറത്തെ ടേബിളിൽ മാറിയിരിക്കുന്നു. ഐഡിയ. അധികം താമസിക്കാതെ തന്നെ നല്ല മീഡിയം മധുരത്തിൽ ഒരു സ്ട്രോങ് ചായ, രണ്ട് പഴംപൊരിയും ഓർഡർ ചെയ്യുന്ന ശംഭു. രവീന്ദ്ര ഹോട്ടലിൽ പഴംപൊരി കൊള്ളൂല, ബോണ്ടയും കഴുകുകയും അതിനോ ഓട്ടോ. എടാ, ഞാനിതൊന്ന് തീർത്തോട്ടെ. ഹാവി പറക്കുന്ന ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ശംഭു. അല്ലേലും ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണല്ലോ ഗുപ്തരിഷ്ടം. ചൊരണ്ടിയതല്ലേ അമലെ. എടാ, ഓന്റെ പ്ലാനിങ് ഒന്ന് മൊത്തം പറഞ്ഞോട്ടെ, നീ കുറച്ചു മിണ്ടാട്ടിക്ക്. ഓ ആയിക്കോട്ടെ. ചായ മഴപരിയും കഴിച്ച ശേഷം ക്യാഷ് കൊടുക്കാനായി കൗണ്ടറിലേക്ക് നടന്നെടുക്കുന്ന ശംഭു. അയാൾ പേഴ്സ് പുറത്തെടുക്കുന്നു. ചായക്കും പഴംപൊരിക്കും മൊത്തം 32 രൂപ. അയാൾ 4 10 നോട്ടുകൾ പുറത്തെടുക്കുന്നു. അതിൽ നിന്നും മറ്റൊന്നുകൂടി പുറത്തെടുക്കുന്നു. ബിബീഷ് പാലന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിവിദഗ്ധമായി ആ ഫോട്ടോ ആ നോട്ടുകൾക്കിടയിൽ ഒളിപ്പിക്കുന്നു. നേരെ മുതലാളി രവിയുടെ കൈകളിലേക്ക്. ശേഷം ഇത് ബിബീഷിന്റെ ഫോട്ടോ അല്ലേ? ബിബീഷിനെ നിങ്ങൾക്ക് അറിയാം? ബിബീഷനെ അറിയാമെന്ന്, അവനെ അറിയാമെന്ന് പറയുന്നതേ നാണക്കേടാ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല. ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. നാട്ടിലെ ആളൊരു മഞ്ഞൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന്റെ പുറത്താ. മംഗലാപുരത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കേ. എന്താന്ന് പറയൂ. അവനെ പല പ്രാവശ്യം മംഗലാപുരത്ത് പല ആശുപത്രികളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അതും പല പെമ്പിള്ളാരുടെ കൂടെ. എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ചേട്ട ഉദ്ദേശിക്കുന്നെ. ദൈവ, നിങ്ങളെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ദൈവ, അങ്ങനൊന്നുമില്ല, ഒരു ഉപകാരം. എങ്ങനുണ്ട് സംഭവേക്കില്ലേ? നീ പറഞ്ഞ അത്ര വെറുപ്പിച്ചില്ലേ, ചെലപ്പേക്കും. ഈ ബിൽഡപ്പ് ഇത്തിരി കൂടി പോയില്ലേ. ശംഭുവിനെ പോലുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മിനിമം ബിൽഡപ്പ് ഒക്കെ വേണം സുഹൃത്തേ. അപ്പൊ എങ്ങനെ പരിപാടികള്? ശംഭു വരട്ടേ.